ഇന്നത്തെ ടോപ്പിക് ഐ മൊമെന്റ് ബൈ മാക്സ് വെബർ. റഷ്യയിൽ ജനിച്ച ജൂത അമേരിക്കൻ ചിത്രകാരനായിരുന്ന മാക്സ് വെബർ ആയിരുന്നു ക്യൂബിസത്തെ കവിതകളിൽ പരിചയപ്പെടുത്തുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്നത്. അമ്പരചുംബികളായ കെട്ടിടങ്ങളും നഗരങ്ങളും അദ്ദേഹത്തിന്റെ കവിതകളെ വല്ലാതെ സ്വാധീനിച്ചു. തന്റെ ഫിഗർ സ്റ്റഡീസിലൂടെ വസ്തുക്കളെ അതിന്റേതായ പ്രാധാന്യത്തോടെ പറഞ്ഞുകൊണ്ട് ന്യൂയോർക്ക് നഗരത്തിലെ ചലനാത്മകതയെ കുറിച്ച് പറയുന്നു. ഐ മൊമെന്റ് എന്ന പദം തിരിച്ചറിയൽ എന്ന നിമിഷത്തെ സൂചിപ്പിക്കുന്നു. ഇനി പോയം എന്താണെന്ന് നോക്കാം. ക്യൂബ്സ് ക്യൂബ്സ് ക്യൂബ്സ്, ഹൈ ലോ ആൻഡ് ഹൈ ആൻഡ് ഹയർ, ഫാർ ഫാർ ഔട്ട് 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 ഫാർ. ന്യൂയോർക്ക് നഗരത്തിലെ ചക്രവാളത്തെ നിർവചിക്കുന്ന ക്യൂബ് പോലുള്ള അമ്പരചുംബികളെ പരാമർശിച്ചുകൊണ്ടാണ് ഈ കവിത ഇവിടെ തുടങ്ങുന്നത്. അങ്ങ് ദൂരെ ദൂരെ പൊക്കം കൂടിയതും കുറഞ്ഞതുമായി സമചതുരാകൃതിയിൽ കാണപ്പെടുന്ന കെട്ടിടങ്ങളുടെ വിവരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഒരൊറ്റ കാഴ്ചയിൽ ഒരു പാറ്റേൺ തിരിച്ചറിയുന്ന നിമിഷം അതിന്റെ ഉയരം, വീതി, ആഴം എന്നീ അളവുകൾ അളന്നെടുക്കാനുള്ള കണ്ണിന്റെ കഴിവിനെ കുറിച്ചൊരു കാഴ്ചപ്പാടും ഈ വരികളിലൂടെ വെബർ നൽകുന്നു. പ്ലെയിൻസ് പ്ലെയിൻസ് പ്ലെയിൻസ്, കളേഴ്സ് ലൈറ്റ് സൈറ്റ്സ്, വിസിൽസ് ബെൽസ് സിഗ്നൽസ് കളേഴ്സ്, പ്ലെയിൻസ് പ്ലെയിൻസ് പ്ലെയിൻസ്. ഇവിടെ കെട്ടിടത്തിന് മുകളിലൂടെ പറന്നു പോകുന്ന വിമാനങ്ങളെയും അവയുടെ നിറങ്ങളും ലൈറ്റുകളും അടയാളങ്ങളും സിഗ്നലുകളും അവയെക്കുറിച്ചാണ് പറയുന്നത്. ഇവ രാത്രിയിലെ ടൈം സ്ക്വയേഴ്സിനെ അനുസ്മരിപ്പിക്കുന്നതാണ്. ഈ വരികളിലെ ബെൽസ് സിഗ്നൽസ് കളേഴ്സ് എന്നിവ നഗരത്തെ നിർവചിക്കുന്ന ഊർജ്ജസ്വലമായ ജീവിത രീതികളെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഐസ് ഐസ് വിൻഡോ ഐസ്, ഐസ് ഐസ് നോസ്ട്രിൽസ് നോസ്ട്രിൽസ് ചിമ്നി നോസ്ട്രിൽസ്, ബ്രീത്തിംഗ് ബേണിംഗ് പഫിംഗ് ട്രില്ലിംഗ് പഫിംഗ് ബ്രീത്തിംഗ് പഫിംഗ്. ഇവിടെ കെട്ടിടങ്ങളിലെ ജനാലകളെ അവയുടെ കണ്ണുകളായും ചിമ്മിനികളെ അവയുടെ മൂക്കുകളായും അതിൽ നിന്ന് വമിക്കുന്ന പുകയെ അവയിലെ ശ്വാസോച്ഛ്വാസമായും വീർപ്പുമുട്ടലുകളായും രോമാഞ്ചമായും കണക്കാക്കുന്നു. മില്യൺസ് ഓഫ് തിങ്സ് അപ്പോൺ തിങ്സ്, ബില്യൺസ് ഓഫ് തിങ്സ് അപ്പോൺ തിങ്സ്. അതായത് ഒരു മെട്രോ സിറ്റിയിലെ കെട്ടിടങ്ങൾ ദശലക്ഷക്കണക്കിന് കാര്യങ്ങൾ കേട്ടും കണ്ടും അവയുടെ നിരന്തരമായ നീക്കത്തിൽ അവ നിശ്വാസമായും വീർപ്പുമുട്ടലുകളായും രോമാഞ്ചമായും അവയിൽ നിന്നും പുറത്തുവരുന്നു. മില്യൺസ് ഓഫ് തിങ്സ് അപ്പോൺ തിങ്സ്, ബില്യൺസ് ഓഫ് തിങ്സ് അപ്പോൺ തിങ്സ്, ദിസ് ഫോർ ദ ഐ ഓഫ് ബീയിങ്. നഗരത്തിലെ ദശലക്ഷക്കണക്കിന് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം വെബർ നഗരത്തിന്റെ മാറ്റാൻ ആഗ്രഹിക്കുന്ന സ്വഭാവത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. അതിനുശേഷം നഗരത്തിന്റെ കാഴ്ചകളും ശബ്ദങ്ങളും അനുഭൂതികളും കണ്ണിന് സമർപ്പിക്കുന്നു. അറ്റ് ദ എഡ്ജ് ഓഫ് ദ ഹഡ്സൺ, ഫ്ലോയിങ് ടൈംലെസ് എൻഡ്ലെസ്, ഓൺ 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 ഓൺ. കവിതയുടെ അവസാന ഭാഗത്ത് പോയറ്റ് ഹഡ്സൺ നദിയുടെ തീരത്ത് ആ നഗരത്തെ കണ്ടെത്തുന്നു. അവിടെ നദിയുടെ ശാശ്വതയെപ്പറ്റി പറയുന്നു. അത് കാലാതീതമായി ഒഴുകുന്നു. ഈ കവിതയിലൂടെ കാഴ്ചപ്പാടിന്റെ ശക്തി മനസ്സിലാക്കി തരുകയാണ് പോയറ്റ്. ദൈനംദിന ജീവിതത്തിൽ നഗരങ്ങളും അതിലെ ആളുകളുമായി ജീവിതം പങ്കിടുന്ന ജീവജാലങ്ങളോ സ്ഥാപനങ്ങളോ ഒക്കെ ആണെന്ന ഒരുതരം തിരിച്ചറിവാണ് വെബർ ഈ കവിതയിലൂടെ നൽകുന്നത്. താങ്ക് യു.